കനത്ത വേനൽമഴയിലും കാറ്റിലും പത്തനംതിട്ട കുളനടയിലെ 50 ഏക്കറോളം സ്ഥലത്തെ കൃഷി നശിച്ചു. വിളവെടുക്കാറായ നെൽകൃഷിയും പച്ചക്കറികളുമാണ് നശിച്ചത്. മാന്തുക വെട്ടുവേലിൽ പാടശേഖരത്തെ കാഴ്ചയാണിത്. വിളവെടുപ്പിനായ നെല്ലാണ് വെള്ളത്തിൽ കിടക്കുന്നത്. കൊയ്ത്തുയന്ത്രം ഇറക്കാൻ കഴിയാത്ത വിധത്തിൽ പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. ഇനിയും മഴ പെയ്താൽ വീണുകിടക്കുന്ന നെല്ല് മുളയ്ക്കാൻ തുടങ്ങും. വായ്പയെടുത്താണ് പല കർഷകരും നെൽകൃഷി ചെയ്തിരിക്കുന്നത്. 1 ഏക്കറിന് 100,000 രൂപയാണ് ചിലവ്. മോട്ടോർ വെച്ച് വെള്ളം വറ്റിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വെള്ളം കയറുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു ഇല്ലായിരുന്നു അതിന്. പിന്നെ ഞങ്ങൾ വരുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശേ പറ്റിച്ചോണ്ടിരുന്നതാണ്. എന്നുവെച്ചാൽ മെഷീൻ ഇറക്കത്തക്ക യോഗ്യമാക്കത്തക്ക രീതി നമ്മൾ വെള്ളം പറ്റിച്ചോണ്ടിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഈ മഴ രണ്ടു മൂന്ന് അടുപ്പിച്ചായ കൊണ്ട് നമ്മുടെ ആ പ്രവർത്തനം ശരിയായില്ല. ഇപ്പോൾ ശരിക്കും ഉണക്കിയെടുക്കാനുള്ള സൗകര്യം ഇപ്പം ഇല്ല. നല്ല വെയിലുണ്ടെങ്കിലേ ഈ നെല്ല് ഉണക്കിയെടുക്കാനൊക്കത്തുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടത്തിലാണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് സർക്കാർ ഇപ്പം കൃഷി ഓഫീസർ വന്നിട്ട് പറഞ്ഞ് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം തരാം, അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ എന്ന് പറയുമ്പോൾ തുച്ഛമായിട്ടുള്ള തുകകളേ വരുന്നുള്ളൂ. തൊഴിലാളികളെ ഉപയോഗിച്ച് നെല്ല് എത്രയും വേഗം കൊയ്യാനാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ തൊഴിലാളികളെ കിട്ടാനില്ല. 40 ഏക്കറോളം പാടത്തെ നെല്ലും 8 ഏക്കറിലധികം സ്ഥലത്തെ പച്ചക്കറികളുമാണ് നശിച്ചത്. പ്രളയത്തെ തുടർന്ന് കൃഷിനാശമുണ്ടായ മേഖലകളിൽ ഇക്കുറി മികച്ച വിളവ് കിട്ടിയ ആശ്വാസത്തിലായിരുന്നു കർഷകർ. എന്നാൽ വേനൽമഴ കർഷകരുടെ പ്രതീക്ഷകളെയെല്ലാം തകർത്തു കളഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.